പുത്രനും പ്രീതനായരുൾ ചെയ്തിടിന വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീചസുബാഹുമുഖ്യന്മാരാം നത്തഞ്ചരന്മാരിരുവനും അരുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീപതേ രാമദേവനെ അയക്കേണം. പുഷ്കരോദ്ഭവപുത്രൻ തന്നോതു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലത് വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പന്തിസ്യന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടേ കാന്തേ ചൊല്ലിയിടിനാൻ. എന്തു ചെയ്വതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ധ്യജിച്ചിടുന്നതിനില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാൻ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ. എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുപടി ചിന്തിച്ചു ചിന്തിച്ചരുൾ ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരപതേ. മാനുഷനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാത്ത പരമാത്മാവു സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവാൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. തന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാന്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും. ഭക്തവത്സലൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരമവീക്ഷിച്ച കാരണമിന്നു നാഥൻ. പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും. ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും. യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേളായാമയോനിജയായുണ്ടായി വന്നു. ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടേടുവതിനെന്നറിഞ്ഞിടണം. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിനണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പൂവിനെന്നുര ചെയ്താൻ. ജനക ജനി മാർചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ. വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും.
ശാപതോണീരവാണഘട്ടവാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയുമയർപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലേ വഴിയാരുമേതു കാലം. കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ. അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വരാ പൂറ്റി. കൊല്ലണമിവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്നു വിറച്ചിതു നേരം ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി. പെരുകെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാരിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ. പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദഫലദാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തു സംവേദം താനും. എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തവോനിതേ.